എല്ലാ അമലുകളും നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ദുനിയാവിൽ വെച്ച് അത് നഷ്ടപ്പെട്ടു പോകും, മുറിഞ്ഞു പോകും. നമുക്കിപ്പോ ആഖിറത്തിൽ പോയിട്ട് നിസ്കരിക്കാം, നിസ്കാരം അവിടെ നിർബന്ധമല്ല. നിസ്കരിക്കുന്നവർക്ക് വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഉന, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷെ അതുപോലല്ല, അവിടെ നമസ്കാരമില്ല, അവിടെ നോമ്പില്ല, അവിടെ സക്കാത്തില്ല, അവിടെ ഹജ്ജില്ല, അവിടെ ഉംറയില്ല, അവിടെ സിയാറത്തില്ല, അവിടെ നോമ്പ് തുറയില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും അവിടെ ഇല്ല. അമലുകളിൽ കർമ്മങ്ങളിൽ അങ്ങനെയൊന്നും അവിടെ ഇല്ല. അവിടെയുള്ള ഒരേ ഒരു കർമ്മം, ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കർമ്മം സ്വർഗത്തിലുണ്ടെങ്കിൽ അത് കുടുംബ ജീവിതം, കുടുംബ ബന്ധം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ദാമ്പത്യ ബന്ധം മാത്രമാണ്. അതുകൊണ്ടാണ് നല്ലപോലെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ദാമ്പത്യ ബന്ധം മാത്രമാണ് ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഈ അമലുകളിൽ, സ്വർഗത്തിലും ഇതേ അമലുകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ കുടുംബ ബന്ധത്തിലൂടെ മാത്രമാണ്, ദാമ്പത്യ ജീവിതം. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ച് മരിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ നമ്മുടെ ജീവിത സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക്, കൊതിക്കുന്നവർക്ക് ഈ പറയുന്ന ഉപദേശം വലിയ പ്രയോജനം ചെയ്യും ഇൻഷാ അല്ലാഹ്. സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക്, സ്വർഗം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിക്കുന്നത് സലാമത്തിന്റെ വീട്ടിലേക്കാണ്. അതിന് സ്വർഗത്തിന് അള്ളാഹു നൽകിയ പേര് ദാറുസലാം എന്നാണ്. എന്താ ഖുർആൻ അല്ല പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസലാം, അള്ളാഹു ക്ഷണിക്കുന്നത് സലാമത്തിന്റെ ഭവനത്തിലേക്കാണ്. അവിടെ ദുഃഖമില്ല, അവിടെ മരണമില്ല, അവിടെ വേദനയില്ല, അവിടെ പ്രയാസമില്ല, അവിടെ വ്യസനമില്ല, വ്യസനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. സലാമത്തിന്റെ വീടാണ്. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി എല്ലാ നിലക്കും അള്ളാഹു സലാമത്ത്, സൗഖ്യം, ആരോഗ്യം, ആഫിയത്ത് നൽകുന്ന ഒരു ഭവനമാണ് പരിശുദ്ധമായ സ്വർഗം. ആ സ്വർഗത്തിന് അള്ളാഹു നൽകിയ പേര് ദാറുസലാം, സലാമത്തിന്റെ വീട്. സലാമത്തിന്റെ വീട്, അവിടെ ഒരു പ്രശ്നമില്ല. സലാമത്ത്, രോഗത്തിൽ നിന്ന് സലാമത്ത്, കടങ്ങളിൽ നിന്ന് സലാമത്ത്, ഡിവോഴ്സിൽ നിന്ന് സലാമത്ത്, അങ്ങനെ ഒരു പ്രശ്നം, അസൂയ, കുശുമ്പ്, വെറുപ്പ്, വിരോധം, ക്രോധം, ഇതൊന്നും അവിടെയില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹു നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലുള്ള തുരുമ്പുകൾ, അതായത് കുശുമ്പുകൾ, അതായത് അസൂയകൾ, വെറുപ്പ്, വിദ്വേഷം, വിരോധം അള്ളാഹു അടർത്തി കളയുമത്രേ. അതൊക്കെ അള്ള എടുത്ത് കളയും, വലിച്ചുരി കളയും. ഇതൊന്നും സ്വർഗത്തിലില്ല. ആ പരിപാടിയെ സ്വർഗത്തിലില്ല. ഈ അസൂയ, അഹങ്കാരം, കുശുമ്പ്, ഇതൊക്കെ നമുക്ക് ദുനിയാവിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഇതൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് ദാറുസലാം. അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ അള്ളാഹു അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. അതാണ് പരിശുദ്ധമായ സ്വർഗം എന്ന് പറയുന്നത്. അള്ളാഹു അവിടേക്ക് പോ, നമുക്ക് തോഫീക്ക് തരട്ടെ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ നമുക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരായത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓതുകയാണ്, നല്ലപോലെ ശ്രദ്ധിക്കണം. സൂറത്തുൻ നിസാ, സ്ത്രീകളെ കുറിച്ചാണ് പ്രതിപാദ്യം. സൂറത്തുൻ നിസാ, സ്ത്രീകൾ ഉണ്ടോ? പരിശുദ്ധമായ ഖുർആനിൽ നാല് രീതിയിലാണ് സ്ത്രീകളെ അള്ളാഹു തആല ഉപമിച്ചത്. ഒന്ന് നിസാ, രണ്ട് ഇമ്രാത്ത്, മൂന്ന് സൗജത്ത്, നാല് സാഹിബത്ത്. നാല് രീതിയിലാണ്. ഒന്ന് നിസാ, മൊത്തത്തിൽ അള്ളാഹു തആല സ്ത്രീകൾ എന്നുള്ളൊരു വാക്ക്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുൽ ലദീ ഖലഖക്കും മിൻ നഫ്സിയും വാഹിദ വഖലഖ മിൻഹാ സൗജഹാ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم
റഖീബ. ജനങ്ങളെ, ഒരേ ആത്മാവിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അതിൽ നിന്ന് ധാരാളം ആണുങ്ങളെയും പെണ്ണുകളെയും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചില്ലേ? നമ്മുടെ ഇണകളെ അള്ളാഹു തആല നമുക്ക് നൽകുമ്പോ ആ ഇണകളുടെ കൂടിച്ചേരലുകളിലൂടെ ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും അള്ളാഹു കുടുംബ ബന്ധം എന്ന നിലയിൽ അള്ളാഹു ലോകത്ത് മാതൃകയാക്കി സൃഷ്ടിച്ചു കാണിച്ചില്ലേ? അതുകൊണ്ട് അള്ളാഹു തആല നമ്മളോട് പറയുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലദീന തസാഅലൂനബി, ഏതൊരു റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്, ഏതൊരു റബ്ബിന്റെ വിഷയത്തിലാണോ നിങ്ങൾ തർക്കിക്കുന്നത്, അവൻ ഒരുവനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്, അവനാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ. ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടേണമേ, സൂക്ഷിക്കണമേ. അതേ ആയത്തിൽ തന്നെ അല്ലാഹു പറയുകയാണ്, കുടുംബ ബന്ധം സൂക്ഷിക്കണേ, കുടുംബജീവിതം സൂക്ഷിക്കണേ, ദാമ്പത്യ ബന്ധം സൂക്ഷിക്കണേ. ഐ ഇത്തഖൂഹ അൻ തഖ്തഉ അൽ അർഹാം, ഐ ഇത്തഖുൽ അർഹാമ അൻ തഖ്തഉഹ. കുടുംബജീവിതം, കുടുംബ ബന്ധം തകർന്നു പോകുന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് പോലെ സൂക്ഷിക്കണേ പരിശുദ്ധമായ ഖുർആൻ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ആരാണ് കുടുംബജീവിതത്തിൽ, കുടുംബ ബന്ധത്തിൽ എങ്ങനെയൊക്കെ വർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് അല്ലാഹു ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നവനത്രേ. അതുകൊണ്ട് അല്ലാഹു തആല വളരെ ഗൗരവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, കുടുംബ ബന്ധം, കുടുംബ ജീവിതം നിങ്ങൾ സൂക്ഷിക്കണം. കളിയല്ല, കളിയോ ചിരിയോ തമാശകളൊക്കെ ഈ കുടുംബ ജീവിതത്തിലുണ്ട്. പക്ഷേ അത് കളിയുടെ പേരിൽ നമ്മൾ ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കി വിടാനുള്ളതല്ല, ചെറിയ ചെറിയ ഭൗതികമായ പ്രശ്നത്തിന്റെ പേരിൽ ഒഴിവാക്കി വിടാനുള്ളതല്ല. അങ്ങനെ വിടണമെങ്കിൽ പരിശുദ്ധ പ്രവാചകന്റെ ജീവിതത്തില് 12 വിവാഹം കഴിച്ച ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ ഭാര്യയെ പോലും തലാഖ് ചൊല്ലിയ ചരിത്രമില്ല. ഒരു ഭാര്യ പോലും റബ്ബ് അല്ലാഹുവിന്റെ റസൂലിനോട് എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്യണേ നബിയെ എന്ന് പറഞ്ഞ ചരിത്രവുമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ 25 വർഷക്കാലത്തോളം കുടുംബ ജീവിതം നയിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് മഹദിയായ ബീവി ഖദീജ, ഖദീജത്തു ബിന്തു ഖുവൈലിദ റളിയല്ലാഹു തആല അൻഹയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വയസ്സ് 25, ഖദീജ ബീവിക്ക് വയസ്സ് 40. അല്ലാഹുവിന്റെ റസൂൽ അവരെ തന്റെ പ്രിയതമയായി, തരുണിയായി, സഹധർമ്മിണിയായി സ്വീകരിക്കുമ്പോ 25 വർഷ കാലയളവിൽ അവരുടെ ദാമ്പത്യ ജീവിതം വല്ലാത്ത സന്തോഷമായിരുന്നു. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിച്ചില്ലേ? സാധുവായ ഉപ്പയില്ല, ഉമ്മയില്ല, അനാഥനായ ആരോരുമില്ല. ഖുറൈശി കുടുംബങ്ങളാൽ പോലും ആട്ടിയോടിക്കപ്പെട്ട ഹബീബായ തങ്ങൾ, സാമ്പത്തികമായ ഉപരോധത്തിൽ ഏർപ്പെടേണ്ടി വന്ന ഹബീബായ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ആ ഖദീജയല്ലേ? അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുന്ന സമയത്ത് പോലും ഹബീബായ തങ്ങൾ പേടിച്ചു പോയ ഒരു സന്ദർഭത്തിൽ ആ പേടിയിൽ നിന്ന് ഹബീബായ തങ്ങളെ ധൈര്യം കൊടുത്ത്, സ്ഥൈര്യം കൊടുത്ത് നിലയുർന്നിർത്തിയത് മഹദിയായ ഖദീജ ബിന്തു ഖുവൈലിദ റളിയല്ലാഹു തആല അൻഹ എന്ന പ്രിയതമയായിരുന്നില്ലേ? ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം വഹിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീട് പരിശുദ്ധമായ മക്കയുടെ പൂമുഖത്താണ് ജബലുൻ നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂൽ തപസ്സിരിക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ശാരീരികമായ വേദനയിലാണ്. ആരോഗ്യം അത്ര നല്ലതല്ല, രോഗബാധിതയാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ഗാർ ഹിറായിൽ വിശ്രമിക്കുമ്പോ
അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് മഹദിയായ ഖദീജയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ നീ വരണ്ട കേട്ടോ, ഭക്ഷണം ആരുടെയെങ്കിലും കൈകളിൽ നീ കൊടുത്തു വിടണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നൊരു കുട്ടി ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ അരികിലേക്ക് പോയിട്ട് ഭക്ഷണത്തളികയുമായി നബിതങ്ങളുടെ അരികിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോ ആ വയസ്സിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട മകനേ, വേണ്ട കേട്ടോ. ബഹുമാനപ്പെട്ട ഖദീജ ബീവി പറഞ്ഞു, ഒരു ഭാര്യയുടെ കടമയാ, ഒരു ഭാര്യയുടെ കടമയാണ്, ഒരു ഭർത്താവ് എത്ര വിദൂരത്തിലായാലും ആ ഭർത്താവിന്റെ സമക്ഷത്തിൽ ഭക്ഷണം കൊണ്ടെത്തിക്കേണ്ടത് അതൊരു ഭാര്യയുടെ കടമയാണ്. അതുകൊണ്ട് എന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാ. അന്ന് ആട്ടോ ഇല്ല, ഇലക്ട്രിക് ട്രെയിനുകളില്ല, ഇലക്ട്രിക് വാഹനങ്ങളില്ല, ഒരു നിലയ്ക്കുമുള്ള ബൈക്കുകളോ സൈക്കിളോ ഒന്നുമില്ലാത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ 9 കിലോമീറ്ററുകളോളം ആ ഭക്ഷണം ചുമന്നിട്ടാണ് ജബൽ നൂറിന്റെ മുകളിൽ പോയി അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തുവെങ്കിൽ ഓർക്കണേ, അതാണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതം, അതാണ് യഥാർത്ഥ കുടുംബ ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം വരെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഹബീബായ തങ്ങളെ തയ്യാറായിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയതമയായ ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞതിന് ശേഷമാണ് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സൗദ ബിന്ത് സംആ റളിയല്ലാഹു തആല അൻഹ കാണാനത്ര രസമില്ല, കാണാനത്ര ചന്തമില്ല, കാണാൻ നല്ല ഉഷാറോ ജോറോ ഇല്ല, അല്പം കറുപ്പാണ്, ശരീരമാകെ തടിച്ചു കൊഴുത്തവരാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 60 വയസ്സുള്ള ബഹുമാനപ്പെട്ട സഫിയ, ബഹുമാനപ്പെട്ട സംസമാ റളിയല്ലാഹു തആ സൗദ ബിന്ത് സംആ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നബിയേ എനിക്ക് അങ്ങയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. നബിയേ ഒരു ഭാര്യയാണ് കേട്ടോ, ഒരു ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ ന്യൂനത വന്നുപോയ ബഹുമാനപ്പെട്ട സൗദ ബിന്ത് സംആ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ തൃപ്തിപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. നബിയേ എന്നെ തലാക്ക് ചെല്ലരുതേ, എന്നെ ഡിവോഴ്സ് ചെയ്യരുതേ, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് മറ്റൊരു വിവാഹം കഴിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു തആല നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആയിഷ ബിന്ത് അബീബക്കർ, ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, സൗദ ബീവി സ്വമേധയാ പറയുകയാണ്, നബിയേ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകണേ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പോലും ആലോചിച്ചു പോയി, സൗദയെ ഡിവോഴ്സ് ചെയ്താലോ, സൗദ ബീവിയെ തലാക്ക് ചൊല്ലിയാലോ എന്ന് പോലും ആലോചിച്ച ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുകയാ, സൗദ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ എന്നെ അങ്ങ് മൊഴി ചൊല്ലല്ല കേട്ടോ. എന്താ കാരണമെന്നറിയുമോ, നാളെ ആഖിറത്തിലെ സ്വർഗലോകത്ത് പ്രവാചകന്റെ പത്നിയായി വിലസാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, ആഗ്രഹിക്കുന്നു നബിയേ, അതുകൊണ്ട് എന്നെ മൊഴി ചൊല്ലല്ല റസൂലേ, എന്നെ തലാക്ക് ചൊല്ലല്ല ഹബീബേ. ലോകത്തിന്റെ നേതാവായ ഹബീബായ തങ്ങളത് ഏറ്റെടുക്കുകയാണ്, അത് സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രത്തോളം പ്രശ്നമായിട്ടും സങ്കീർണമായ പ്രശ്നമായിട്ട് പോലും നബിയുന റസൂലുള്ളാഹി തങ്ങൾ സൗദ റളിയല്ലാഹു തആല അൻഹയെ തലാക്ക് ചൊല്ലാൻ തയ്യാറായില്ല. എന്താ സൗദ ബീവി പറഞ്ഞൊരു വാക്ക്, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ ഭാര്യ ആയിരിക്കണം.
ഇങ്ങനെ ആഗ്രഹിക്കണം ഒരു ഭാര്യ, അതാണ് വേണ്ടത്. നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു തരുന്നവരാണ് നമ്മുടെ ഭർത്താവ്. നിങ്ങൾ അറിയുന്നുണ്ടോ, വിദേശത്ത് പോയി കഷ്ടപ്പെടുമ്പോ എന്തെല്ലാം നിലയ്ക്കാണ് അവർ കഷ്ടപ്പെടുന്നത്. എത്ര പേരുടെ തെറി കേൾക്കണം, അടികൊള്ളണം, ചീത്ത വിളി കേൾക്കണം, എന്തെല്ലാം അപഹാസ്യരായിട്ടാണ്, നിന്ദ്യരായിട്ടാണ് നമുക്കിവിടെ ലക്ഷങ്ങൾ അയച്ചു തരുന്നത്. സഹോദരിമാരേ, അവരോട് നന്ദി കാട്ടണേ, അവരോട് നന്ദിയുള്ളവരാകണേ. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ തലാഖിന്റെ വഴികളിലേക്ക് നിങ്ങൾ എത്തിപ്പോകരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ തന്റെ ഭർത്താവിനോട് അകാരണമായി ഒരു കാരണവും ഇല്ലാതെ എന്നെ നിങ്ങൾ തലാഖ് ചൊല്ലണേ, ഒഴിവാക്കണേ, മൊഴി ചൊല്ലണേ എന്ന് ചോദിച്ചാൽ, അല്ലാ അല്ലാ لم تجد رائحة الجنة മോളെ, സ്വർഗത്തിന്റെ സുഗന്ധം നീ ആസ്വദിക്കില്ല കേട്ടോ, സ്വർഗത്തിന്റെ സുഗന്ധം നീ ആസ്വദിക്കില്ല കേട്ടോ. ഒരു കാരണവുമില്ലാതെ ഭർത്താവിന്റെ മുന്നിൽ പോയി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എന്നെ നിങ്ങൾ ഒഴിവാക്കണേ ഒഴിവാക്കണേ എന്ന് അവരോട് പോയിട്ട് ഏതെങ്കിലും പിന്നാമ്പുറത്തൊരു കാമുകനെ കണ്ടിട്ട് തന്റെ ഭർത്താവിന്റെ മുന്നിൽ പോയിട്ട് തലാഖ് ആവശ്യപ്പെടുന്ന പെണ്ണേ, നീ മരിച്ചു പോയാൽ പിന്നെ നിന്റെ ജീവിതം തകർന്നു തന്നെ പെങ്ങളേ, നാളെ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ നിനക്ക് കഴിയില്ല കേട്ടോ. ഹബീബായ തങ്ങളുടെ മുബാറക്കായ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ നിനക്ക് ലഭിക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ പ്രതീക്ഷിക്കണ്ട കേട്ടോ. നാളെ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ആ സ്വർഗത്തിന്റെ മുറാഫഖത്ത് പ്രതീക്ഷിക്കുകയേ വേണ്ട. ആരെങ്കിലും ഒരു പെണ്ണങ്ങനെ അകാരണമായി തന്റെ ഭർത്താവിനോട് തലാഖ് ആവശ്യപ്പെട്ടാൽ അവൾ നരകത്തിന്റെ അവകാശിയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.